എന്നാൽ വേറൊരു മരണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിരുന്നുണ്ട്. ആ മരണം ഏതാണ്? കുല്യ തവഫാകും മലക്കുൽ മൗതി ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون അള്ളാഹുവിന്റെ മലക്കുൽ മൗത്തി മനുഷ്യന്മാരുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്ന രംഗമെങ്ങാനും റസൂലെ താങ്കൾ കാണുകയാണെങ്കിൽ ഇടിച്ചും മടിച്ചും തൊഴിച്ചും പ്രഹരിച്ചും ഈ ആത്മാവിനെ അവർ വലിച്ചൂരി പുറത്തേക്ക് എടുക്കുമ്പോ അവർ പറയാണ് അല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂൻ അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അഹങ്കാരികളായ മനുഷ്യരെ, ഇന്ന ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് ഹീനവും അപമാനിതവുമായ അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയുമ്പോ ഈ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിന്റെ അകത്തേക്ക് ചുരുങ്ങുമെന്നാണ്. വന്നാസിആതി ഗർഖ വന്നാശിതാതി നഷ്ത, മുഴുകി പ്രവേശിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത ഈ മലക്കുകൾ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്ക് മുഴുകി പ്രവേശിച്ചുകൊണ്ട് ആ ആത്മാവിനെ വലിച്ചൂരി പുറത്തേക്കെടുത്ത് നരകത്തിൽ നിന്നുള്ള കഫൻ പുടവ് കൊണ്ട് പൊതിഞ്ഞ് നരകത്തിൽ നിന്നുള്ള ദുർഗന്ധം കൊണ്ട് പൂശി ആ മനുഷ്യനെയും കൊണ്ട് ആകാശത്തേക്ക് തന്നെ പോകുമെന്നാണ്. പക്ഷേ ആ ആകാശത്തിന്റെ വാതിൽ ഒരിക്കലും അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. ഒരിക്കലും ആകാശത്തിന്റെ വാതിൽ ഏതുവരെ? ഏതുവരെ? സൂചിയുടെ ചെറിയ തുളയിലൂടെ ഒട്ടകം കടക്കുന്നത് പോലെ പരിശുദ്ധമായ ആകാശത്തിലേക്കുള്ള പ്രവേശനം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അവർക്ക് അപ്രാപ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാൻ, ആ മനുഷ്യന്റെ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ തിരിച്ചു വരുമെന്നാണ്. പിന്നീടുള്ള ജീവിതം ബർസഖിയായ ജീവിതമാണ്. ഖിയാമത്ത് നാള് വരെ നീണ്ടു നിൽക്കുന്ന ശിക്ഷകളും രക്ഷകളുമുള്ള, സങ്കടങ്ങളും സന്തോഷങ്ങളുമുള്ള, വ്യസനങ്ങളും ആഹ്ലാദങ്ങളുമുള്ള ബർസഖിയായ ജീവിതം ഖിയാമത്ത് നാള് വരെ നീളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത്